വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മളെ ഷൂട്ട് ചെയ്യണ നമ്മുടെ പുതിയ മൈക്ക് വെച്ചിട്ടാണ്. അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഞങ്ങളുടെ അടുത്ത് പറയണം. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോ കൊച്ചിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അടിപൊളി ബർഗേഴ്സ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുള്ളത്, അതില് ഞങ്ങളുടെ ഒരു റാങ്കിങ് അനുസരിച്ചാണ് രണ്ടാമത് നോക്കുന്ന ഒരു കടയാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഗ്രില്ലാബാണ്, ഒരു ഡൗട്ടും ഇല്ല അതിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടമുള്ളത് ഈ കടയാണ്. ആ കടയാണ് കാണിക്കുന്നത്. ഏതാണ് ആ കട ഈ കട എന്നുള്ളതാണ് സംഭവം. അപ്പൊ തുടർന്ന് കാണുക. ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത് സൗണ്ട് കുറച്ചാട്ടോ സംസാരിക്കണേ. ഞങ്ങൾ ആക്ച്വലി ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ ചിരി കഴിഞ്ഞു. അത്രയും ദൂരത്ത് ക്യാമറ വന്നിട്ട് ഇവിടെ നിന്നാണ് ഞാനിത് സംസാരിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TBJ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു ബർഗറാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TBJയുടെ സ്പെഷ്യാലിറ്റി ഐറ്റമിൽ പെടും. രണ്ട് ബീഫ് പാറ്റി, ഗ്രിൽഡ് ഓണിയൻ, മഷ്റൂം, ടോപ്പ് വിത്ത് എഗ്സ് ആൻഡ് മിക്സ് വിത്ത് കോമ്പിനേഷൻ ഓഫ് സോസസ് എന്ന് പറഞ്ഞാൽ 285 രൂപയാണ്. അതിൻ്റെ മുകളിൽ കൊണ്ട് ഞാൻ പോർക്ക് ബേക്കണും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് 55 രൂപയാണ് പോർക്ക് ബേക്കണ്. ശരിയാണ്, ചിലവർക്ക് കുറച്ച് പ്രൈസ് ആയിട്ട് തോന്നും. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, പ്രൈസ് നിങ്ങൾ നോക്കരുതെന്ന് ഞാൻ പറയും. കാരണം ഇത് അങ്ങനത്തെ ഒരു സ്പോട്ടാണ്, ഒരിക്കലെങ്കിലും വന്ന് പൈസ ഇത്തിരി കൂട്ടി വെച്ചിട്ട് ട്രൈ ചെയ്യേണ്ട സ്പോട്ടുകളിലൊന്നാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവൾക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് ബർഗറാണ് ഞാൻ ഇവൾക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൾ വേറൊരു സാധനം കഴിച്ചു. അപ്പോൾ ഇത്തവണ അത് ഞാൻ മറന്നു എന്താ കഴിച്ചതെന്നുള്ള. ഞാൻ ഇത്തവണ എനിക്ക് ഫേവറേറ്റായിട്ട് തോന്നിയിരിക്കുന്ന ഇവിടുത്തെ ബർഗറാണ് പറഞ്ഞിരിക്കുന്നത്, 3x3 ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. കാലിഫോർണിയ സ്റ്റൈൽ ഓഫ് ഒരു ബർഗറാണ്. അതിനകത്ത് ഗ്രിൽഡ് ബീഫ് പാറ്റിയുണ്ട്, കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നി എനിക്ക് അത് ഏറ്റവും ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് ബർഗറാണ്. കാര്യമായിട്ട് പറയുകയാണ് ഇവിടെ TBJ അല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗ്രില്ലാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ബർഗർ ഷോപ്പ് ഇതാണ്. അപ്പോൾ ഒബ്വിയസ്ലി അപ്പം ഇങ്ങനെ ഷോട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഇതൊക്കെ തുടക്കം മാത്രം, നമ്മൾ പഠിച്ച് മഞ്ഞേ ഉള്ളൂ. ഇനി സെറ്റപ്പായി കഴിയുമ്പോൾ നമ്മൾ വേറെ സ്റ്റൈലിലൊക്കെ കൊണ്ടുവരും. പിന്നെ ഈ ചേട്ടന്മാർക്കൊരു ബിഗ് ഷൗട്ട് ഔട്ട്, നമുക്ക് മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടന്മാർ, ഇതൊരു ബഡ്ജറ്റ് ഷോപ്പ് അല്ല അല്ല. അപ്പോൾ നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ബെസ്റ്റ് ബേക്കറിയിൽ കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കിട്ടുന്ന പോലെ പാറ്റി വെച്ച് ആ സംഭവമല്ല. അതേപോലെ തന്നെ ഈ ലുലുലൊക്കെ വാങ്ങാൻ കിട്ടുന്ന വെങ്കിയിലൊക്കെ പോലത്തെ പാറ്റി വെച്ചിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാറ്റിയല്ല. ഫ്രം സ്ക്രാച്ച് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി ചെയ്യുന്നൊരു ബർഗറാണ്. ഒരു അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ബർഗറിന് ഒരുപാട് നീതി പുലർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു കടയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അമേരിക്കനിൽ പോയി ഒരു ബർഗർ കഴിച്ചിട്ടില്ല, പക്ഷെ കഴിച്ചവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ രണ്ട് സാധനങ്ങളും വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് 3x3 ബീസ്റ്റ് എന്ന് പറഞ്ഞ ബീഫ് ബർഗർ. ഇത് TBJ അൾട്ടിമേറ്റ്. ഞാൻ ബേക്കണും കൂടി ആഡ് ചെയ്തല്ലോ ഇതിനകത്തേക്ക്. ഇതാണ് പോർക്ക് ബേക്കൺ. ഓ, സണ്ണി സൈഡ് അപ്പ്. സണ്ണി സൈഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അന്നപ്പോൾ ചെയ്യണ്ട, ഞാൻ പറയണത്.
നമ്മുടെ കേമ സണ്ണിക്കുട്ട ഞാനിപ്പോ എന്ത് ഇത്ത നിന്നും നിങ്ങളുടെയൊക്കെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരാം. ഓ ഒഴുകണ 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 കളയല്ലേ കളയല്ലേ. എനിക്ക് ഇതേപോലെ കഴിക്കാൻ അറിയില്ല കേട്ടോ, സത്യം പറയാലോ. ഞാൻ പീസ് പീസ് ആയിട്ടേ കഴിക്കാറുള്ളൂ. ഞാൻ ഇങ്ങനെ കഴിച്ചോട്ടെ. ബേക്കൺ ഇങ്ങനെ കഴിക്കും. ഞാൻ എന്താ ഇങ്ങനെ കഴിക്കണേ? ഇവിടുത്തെ ബണ്ണവരെ എന്ത് സോഫ്റ്റ്? ഇവര് തന്നെ ഉണ്ടാക്കുന്ന എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കണ്ടാ മക്കളെ. ഓ ബർഗർ കഴിക്കുമ്പോണ്ടല്ല കൈയൊക്കെ മെനക്കേടാണ്. അങ്ങനെയാണ് അല്ലാതെ നല്ല ഭംഗിയിൽ അങ്ങനെ ബർഗർ കഴിക്കാൻ പറ്റില്ല. അവള് ബർഗറിനെ കൊല്ലം കണ്ടില്ല. ഞാൻ ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തി ക്യാമറ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും കൈ കഴുകാൻ പോണം. പക്ഷെ എനിക്ക് മനസ്സ് വരുന്നില്ല. സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പടമാണ്. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഈ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെയാണ് ക്രിയേറ്റർ ആണെങ്കിലും ചില മൊമെന്റ്സ് ഉണ്ട് അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ തോന്നില്ല. അത് ആൾക്കാർ നേരിട്ട് വന്ന് കണ്ട് അനുഭവിക്കട്ടെ എന്ന് പറയും. അതുപോലെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഇതൊക്കെ നേരിട്ട് ഒന്ന് കഴിച്ച് അനുഭവിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ഒരു കട ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ അങ്ങനെ വിളിക്കില്ല, കാരണം നമ്മുടെ ട്രൂ കോളറിൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇവിടെ കൊണ്ട് വിളിപ്പിച്ച് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. കുന്തം അല്ലെങ്കിൽ അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബൈ ദ വേ ഇതിനകത്ത് മഷ്റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഷ്റൂം കടിക്കാൻ കിട്ടിയായിരുന്നു. വീണ്ടും പോർക്ക് ബേക്കൺ. ഒരു പൊടിക്ക് മുകളിലേക്ക് ക്രിസ്പി ആയി പോയി. കുറച്ചും കൂടി ലൂസാണ് എനിക്കിഷ്ടം. എന്നാലും ആ ടേസ്റ്റ് നല്ലപോലെ ഉണ്ടാകും. കുറച്ചും കൂടി ഇത്ര മൊരിക്കണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഓ മൈ ഗോഡ്, എൻ്റെ ബൈ ബർഗർ ഇസ് ഫോളിങ് പാർട്ട്. എൻ്റെ ബർഗർ മൊത്തം ഇടിഞ്ഞു വീഴുന്നു. കയ്യിൽ നിറച്ചതേ ഇപ്പം ചോറ് കഴിക്കണ പോലെ ബർഗർ. ഞാൻ എപ്പോൾ ബർഗർ കഴിക്കാൻ ഇരുന്നാലും ഷവർമ പ്ലേറ്റ് ഷവർമ പോലെ ആയി മാറും. മൈ ഗോഡ്, എല്ലാം വീണുകൊണ്ടിരിക്കും. നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി ചോറ് കഴിക്കുന്ന പോലെ നിന്നതിനെ ആർക്കും പറ്റും. ബർഗർ കയ്യിലെടുത്ത് പിടിച്ച് കഴിക്കണം, അതാണ് അതിൻ്റെ ഫീല്. ബാംഗ്ലൂർ ഡേയ്സിൽ കറക്റ്റ് ആയിട്ട് അത് കാണിക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിൽ കഴിച്ചു വന്നേ. അതിലൊന്നും വലിയ കാര്യമില്ല, നമ്മൾ ഫുഡ് ആസ്വദിച്ചാൽ മതി. എങ്ങനെ വേണമെങ്കിൽ കഴിച്ചോ, കൈ വെച്ചോ ഫോർക്ക് വെച്ചോ തോണ്ടിയോ നക്കി തുടച്ചോ, നിങ്ങൾ കൈ തൊടുത്ത് കഴിക്കണം. ഇഷ്ടമുള്ളത് കഴിച്ചോ. ഓ എത്ര നാൾക്ക് ശേഷം വന്നറിയാമോ, ഇപ്പൊ നല്ലൊരു ബർഗർ കഴിച്ചു. കിടിലം ബണ്ണ്, കിടിലം ബണ്ണ്. പണ്ടൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ബർഗർ മേടിക്കും, ഇപ്പോഴും കിട്ടുന്ന ചില സ്ഥലത്ത്. അവരെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചായക്കുള്ള ബണ്ണില്ലേ, അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടാണ് ബർഗർ ഉണ്ടാക്കണം. അങ്ങനെയല്ല, ബ്രിയോഷ എന്ന് പറഞ്ഞ ബണ്ണുണ്ട്, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. നല്ല ഒരു ടേസ്റ്റ് വരുള്ളൂ. കാണിച്ചു കൊടുക്കും എൻ്റെ മോനെ, അടിപൊളി. എനിക്ക് ബർഗർ തന്നെയാണ് തോന്നുന്നത്. അറിയാലോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറേ പേര് ഭക്ഷണം വായിച്ചുകൊണ്ട് വായി വെച്ചുകൊണ്ട് സംസാരിക്കരുതെന്ന് പറയും. ഞങ്ങളെ സംബന്ധിച്ച് അത് നടക്കാൻ കാര്യമല്ല. ഞങ്ങൾ മിണ്ടാണ്ടിരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയും ഫുഡ് എങ്ങനെയാണുള്ളത്? മിക്കവാറും ഈ മൈക്ക് ഈ അലൂമിനിയം ഫോയിൽ ശബ്ദം വരെ പിടിക്കുന്ന തോന്നണേ. പ്രൈസ് അടിപൊളി, നോ കംപ്ലൈൻസ്, ടോട്ടൽ വർത്താണ് പൈസയ്ക്ക്. എനിക്ക് പറയാനുള്ള പറഞ്ഞു, കുറേ പേർക്ക് ഇത് ഓവർ പ്രൈസ് ആയിട്ട് തോന്നും, കാരണം അതിൻ്റെ പ്രൈസ് അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇത് ലൈക്ക് ആപ്പിൾ പോലെ എന്ന് പറയണം. ഞാൻ ഒരു അങ്ങനെ കമ്പയർ ചെയ്യണം, അന്നല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നല്ല പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള സാധനത്തിന് പൈസ കൂടുതൽ കൊടുക്കണം. ആ ഒരു സീൻ
ചിലവർ അതുപോലെയൊക്കെ ആവാൻ ശ്രമിക്കേണ്ടത്, അത് വെറുതെ ഒരു കാര്യം രണ്ട് കുറേ പൈസയെ കൂട്ടി ഞങ്ങളത് സംഭവം എന്ന് കാണിക്കാൻ, അങ്ങനെയല്ല അങ്ങനെയല്ല, ഇത് ആക്ച്വലി സംഭവമാണ്. അപ്പോൾ നമുക്ക് ആ പൈസ കൊടുക്കാം. കഴിഞ്ഞോട്ടോ കോൺക്കർ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പുട്ടും പഴം. ഞാനും ഇത്ര കൂടെ ഉള്ളു. ദ്രില്ലാബിലെ ബർഗ്രാഫിയും നമ്മുടെ ബർഗർ സ്പോട്ടിലെ ബടാബാപ്പൊക്കെ കഴിച്ച് എനിക്ക് ഇതൊക്കെ വെറുതെ അച്ചു. ബർഗ്രാഫി കഴിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പോകണ്ട ഒരേ ശരി. ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ പഠിച്ചു എനിക്ക് ഒരു നാണവില്ല. ചൊട്ടയിലെ ശീലം ചുടല വരുമോ എന്നൊക്കെ പറയൂലേ, എവിടെ തന്നെ ഞാൻ പഠിച്ചു. ഞാൻ ഒരു മര്യാദ ഇല്ലാതെ തായ്ലൻഡും മറ്റേ നമ്മുടെ മലേഷ്യയൊക്കെ പോകാൻ ഞാൻ പഠിച്ചിരുന്നായിരുന്നു. എന്താ കുഴപ്പം, അവരവിടെ ഫുഡ് വേസ്റ്റ് ചെയ്യരുതെന്ന് ഒരു റൂൾ ഉണ്ടായിരുന്നു. ഫുഡ് വേസ്റ്റ് ചെയ്യണവർക്ക് ഇത്ര രൂപ ഫൈൻ. അപ്പം ഞാൻ നോക്കും, ഞാൻ അടി വാടിച്ച് തുളസിയാണ്. കൊതിയാണ്, കൊതി വിട്ടണ്ട, തിങ്ങി തിന്നിട്ട് പറഞ്ഞാൽ മതി. കുറച്ച് എൻ്റെ വേറൊരു സോസ് ഉണ്ട്, ഇവിടെ വേറൊരു സോസ് ഉണ്ട്. പാവം ഇങ്ങനെ നോക്കുമ്പോ എങ്ങനെ കൊടുക്കാതിരിക്കാൻ തോന്നുന്നു. എന്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ 3x3 ഓവർക്കുള്ളതാണ് കേട്ടോ. നല്ലപോലെ കഴിക്കുന്നവരാണെങ്കിൽ മാത്രം 3x3 എടുക്കുക. 2x2 എടുക്കേണ്ട ആവശ്യമുള്ളൂ. 2x2 ധാരാളമാണ്. അപ്പൊ എനിക്ക് 2x2 വരുന്നു. ഇത് 3x3 പക്ഷേ ഇനിയിപ്പോ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ പറയണ ആനയത്തിൽ ഞാൻ വിഷപ്പുള്ളമാരുടെ കാര്യമല്ല, സാധാരണ ആൾക്കാരുടെ. നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാവുന്ന ഉറുമ്പ് കഴിച്ചാ കണ്ണിന് തെളിച്ച് വരും. ഉറുമ്പ് അരച്ചിട്ട് പച്ച ഉറുമ്പ്, അതായത് ജീവനുണ്ടുള്ള ജീവനോടുള്ള ഉറുമ്പിനെടുത്ത് ഇങ്ങനെ അരച്ചരച്ചരച്ചരച്ച് സെറ്റാക്കിയിട്ട് എന്താണ് ഇങ്ങനെ കഴിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ മച്ചാനിട്ടിട്ടുണ്ട്. ഒരു സാധനം നിങ്ങളെ കാണിച്ചത് ആക്ച്വലി ഉണ്ട്. ഇനി ഞങ്ങൾ വല്ല തള്ളനെയാണ്, മറ്റേ തേങ്ങ വാങ്ങിയെന്നൊക്കെ പറയാതിരിക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. അത് കാണിച്ചോട്, കാണാൻ പറ്റുന്നുണ്ട്. നമ്മളത് മാത്രം മാറ്റി വെക്കുക. കാരണം അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന വഴിക്ക് മോളിൽ എന്തെങ്കിലും സംഭവിക്കാൻ വലിയ കാര്യം. അപ്പം എന്തായാലും നമുക്ക് എഴുന്നേക്കാം. 698 രൂപ ടാക്സ് ഉൾപ്പെടെ, ടാക്സ് 5%, അതാണുള്ളത്. അപ്പം നമ്മൾ കഴിച്ചത് 3x3 325 രൂപ. ഇത് ടാക്സ് ഇല്ലാതെ പറയണ്ട. 325 രൂപ ടി വി ജി അൾട്ടിമേറ്റ്, 285 രൂപ. ബേക്കൺ ഞാനൊരു എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് 55 രൂപ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് പേ ചെയ്യാം. ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്, എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്, കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ പോവാം. ഇവിടെ വന്നപ്പോൾ തന്നെ അനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മണിയടിക്കുന്നു. ഓക്കെ, അടിച്ചോളൂ. മീൽ സൂപ്പർ ആണെങ്കിൽ മണിയടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ മീൽ വാസ് ഗ്രേറ്റ്, യു മെയ്ഡ് മീ ഹാപ്പി, അങ്ങനെയാണെങ്കിൽ റിംഗ് അടിക്കാൻ. ഓക്കെ, അടിച്ചോ. ഒരു 2 മണി അടിച്ചോ, ഞാനും കൂടി കഴിച്ചാലേ. ഓക്കെ, അടിച്ച് പൊളിക്കണ്ട, അത് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പോവാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു മൊത്തത്തിൽ. വയറ് പറഞ്ഞു. അത് പറഞ്ഞ കുറേ പേര് എൻ്റെ അടുത്ത് മാസ്ക് എവിടെ നിന്ന് മേടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, വെറൈറ്റി മാസ്ക്. ആക്ച്വലി ഇതൊന്നും മേടിച്ചല്ല, അമ്മയുടെ പഴയ ഡ്രസ്സുകളും ഇവളുടെ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് അമ്മ തയ്ച്ചു തന്നതാണ്. അപ്പം വായിച്ച ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ എങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മാസ്ക് ഉണ്ടാക്കാം. ആ, അപ്പോൾ അനുബയുടെ ചാനലിൻ്റെ പേര് അനുബ ലിങ്കിൽ നിന്നാണ്. ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എടുത്ത് നോക്കിയാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുക, ദയവ് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഈ ചാനൽ ഇവിടെ വരെ എത്തിച്ചാൽ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ നിഖിലേന്ന് അനുഭവ സൈനിങ് ഔട്ട് ഫ്രം ഫുഡ് റിവ്യൂസ് കൊച്ചി. ബൈ ബൈ ഗൈസ്. അപ്പോൾ ഈ ടി വി ജിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തേവരയിലേക്ക് പോകുന്ന വഴിക്കാണ്. തേവര ഇൻ ദ സെൻസ് നമ്മുടെ പനവള്ളിനാറുണ്ടല്ലോ,
പനമ്പള്ളി എന്ന് പറയുന്നത് ദേവരയിലേക്ക് പോകുന്ന ആ റൂട്ടിൽ തന്നെയാണ്. മമ്മൂട്ടിയുടെ വീടൊക്കെ കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ്. മമ്മൂട്ടിയുടെ വീടിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഷെറിൻ്റെ കിഡിലും കുറേ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ വീടും അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അതും എടുത്ത് നോക്കണം. ഞാനൊരു ലിങ്ക് എടുത്ത് ഇതിൻ്റെ അടിയിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ദേവരയിലേക്ക് പോകുന്ന വഴിയിലാണ് സംഭവം. ഷിപ്പ്യാർഡിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടി ബി ജി ഉള്ളത്. ഇവർക്ക് വേറെ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരെണ്ണം നമ്മുടെ എടപ്പള്ളി ടോളിലുണ്ട്. പിന്നെ എവിടെയാണ്? പിന്നെ കാക്കനാടുണ്ട്. ഞങ്ങൾ സ്ഥിരം വരുന്നത് ഇവിടെയാണ്. എടപ്പള്ളി ടോളിൽ വണ്ടി ഇടാൻ പറ്റാറില്ല. കാക്കനാട് വരെ പോകാൻ മടി പിടിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ.